എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. ക്യാപ്റ്റയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ആലങ്ങാടാണ് ഉള്ളത്. ആലങ്ങാട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ മാറി മറിയപ്പടി എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ വീട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം ദൂരമേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ. 1235 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത്. നമ്മുടെ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തോളൂ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇന്റർലോക്ക് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പം ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമും അതുപോലെ ഒരു ബെഡ്റൂമും വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ കിച്ചനും ഉണ്ട്. കിച്ചൺ ഫർണിഷ്ഡ് ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ്, അപ്പർ ക്യാബിനറ്റ്സും ലോവർ ക്യാബിനറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡിലുള്ള ടൈലാണ്. അപ്പർ ക്യാബിനറ്റ്സ് ഒത്തിരി വലുതൊന്നുമല്ല, ചെറിയ ബോക്സ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഒരു റിമൂവബിൾ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈൻ ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റെയർകേസിന്റെ താഴ്വശം ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കോമൺ ടോയ്ലറ്റും വരുന്നത്. നമ്മൾ സ്റ്റെയർകേസ് കയറി നേരെ വരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ചെറിയൊരു വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെട്ടം വരുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് തന്നെയാണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ റൂമിൽ നിന്നാണ് നമ്മുടെ സിറ്റ് ഔട്ടിലേക്കുള്ള എൻട്രി. മുൻവശത്ത് ഒരുപാട് വീടുകളൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഈവനിങ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആണിത്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെയുള്ള ഫ്ലോറൽ ഡിസൈനിലുള്ള ടൈലാണ് വോൾ ടൈൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ഡിസൈനിലുള്ള ഫ്ലോർ ടൈലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാത്റൂമിന്റെ ഡോർ കൊടുത്തിരിക്കുന്നത് ഫൈബർ ഡോറാണ്. നമ്മുടെ ഈ വീട്ടിലെ 3rd ബെഡ്റൂം ആണിത്. താഴെ കണ്ടതിനെ അപേക്ഷിച്ച് കുറെ കൂടെ വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ
ഇവിടെയും നമുക്ക് മറ്റൊരു ഡോറ് കാണാം. ഈ ഡോറ് നമ്മുടെ അപ്പർ പോർഷനിലേക്ക്, അതായത് ഏറ്റവും മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മുകൾ വശം ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുണി അലക്കി ഇടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സൗകര്യമാണ്. ഇന്നത്തെ വീടിൻ്റെ കാഴ്ച ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതല്ല, വീടിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു പ്രോപ്പർട്ടിയുമായിട്ട് കാണാം. ബൈ.